ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വീണ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വീണയുടെ അച്ഛൻ അവിടേക്ക് ചെന്നിട്ട് കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. വീണ അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. വീണയുടെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുക്കളയിൽ പോയി ആഹാരമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഹരി അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനപ്പോൾ പറയുന്നുണ്ട് വീണ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്, അവൾക്ക് എന്തായാലും കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അമ്മമാരുടെ കുറവ് ഒരു കുറവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഫുഡുമായിട്ട് വീണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അച്ഛൻ വീണയോട് പറയുന്നുണ്ട് ഈ ഫുഡാണെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, വിശപ്പുണ്ടാകുമ്പോൾ മാത്രം എടുത്ത് കഴിച്ചാൽ മതിയെന്നൊക്കെ പറയുന്നു. വീണയ്ക്കപ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ഹരിയും വരുന്നുണ്ട്. വീണയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഫുഡ് ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ വീണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വീണയാണെങ്കിൽ ആഹാരം തട്ടി തെറിപ്പിക്കുന്നു. ഹരിക്കത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, അടിക്കാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ തടയുന്നു, വേണ്ടെന്നൊക്കെ പറയുന്നു. വീണയുടെ അച്ഛൻ വിഷമത്തോടെ വെളിയിൽ പോയിരിക്കുന്നു. ആ സമയത്ത് ഹരി ആശ്വസിപ്പിക്കുന്നുണ്ട് അവളുടെ കൂട്ടുകാരിക്കാണെങ്കിൽ വയ്യാത്തത് കൊണ്ടായിരിക്കും. കൂട്ടുകാരിയുടെ റിസൾട്ട് വാങ്ങാൻ ഹോസ്പിറ്റലിൽ അവൾ പോയിരുന്നു. എന്തായാലും അവളൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ എല്ലാം ശരിയാകുമായിരിക്കും എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജീവനെ ശരവണ്യമാണ്. ജീവൻ ശരവണ്യോട് പറയുന്നുണ്ട് നിത്യയാണെങ്കിൽ എന്തോ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അവൾ ഏത് വഴി കൂടാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നൊക്കെ പറയുന്നു. ശരവൺ അപ്പോൾ പറയുന്നുണ്ട് ആ പെണ്ണ് നല്ല പെണ്ണാണ്, ആ നള്ളി പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട് അവൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് നീ അന്വേഷിക്കണം, നീ അന്വേഷിച്ചിട്ട് എന്നോട് പറയണമെന്നൊക്കെ പറയുന്നു. ശരവൺ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല, ഞാൻ അത്ര വലിയ പൈത്യക്കാരനൊന്നും അല്ലെന്നൊക്കെ പറയുന്നു. ജീവൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, നീ എന്നെ ഭ്രാന്തനെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ ചെല്ലുന്നുണ്ട്. അതിനുശേഷം കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നുണ്ട്. സാറ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സാറെ കാണുമ്പോൾ ജീവൻ കൈയെടുക്കുന്നു. സാറ് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവമെന്ന്. ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഒരാൾ ചെയ്ത കാര്യം ഞാൻ ഇവനെ കാണിച്ചു കൊടുത്തതാണെന്നൊക്കെ. ജ്യോതി അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ജ്യോതി പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെയാണ്, ശരവണൻ എന്തെങ്കിലും മണ്ടത്തരം പറയും, അത് കേട്ടിട്ട് ഏട്ടനാണെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നു. ജ്യോതി സാറേയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിത്യയാണ്. നിത്യയാണെങ്കിൽ രാവിലെ പോകാൻ തുടങ്ങുന്ന സമയത്ത് നിത്യയുടെ മുറച്ചെറുക്കൻ സൈക്കിളിന്റെ കാറ്റഴിച്ചു വിടുന്നു. നിത്യ സൈക്കിൾ എടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കാറ്റില്ല എന്ന്. അപ്പോഴാണെങ്കിൽ നിത്യ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. നിത്യയുടെ അനിയൻ സുധി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ബൈക്കിൽ കൊണ്ടുപോകാം, ഇന്നത്തെ ദിവസം ഞാൻ കൂടെ വരാമെന്നൊക്കെ പറയുന്നു. നിത്യയുടെ അച്ഛനും അപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന്. സുധിയുടെ കൂടെ നിത്യയാണെങ്കിൽ പത്രം കൊടുക്കാൻ പോകുന്നു. നിത്യ പത്രവും വീക്കിലിയുമായിട്ട് ഹരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഹരിയുടെ വീടിന്റെ മുന്നിൽ അത് വെച്ചിട്ടാണെങ്കിൽ തിരിച്ചു പോകുന്നു. ഹരി വീക്കിലി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മുല്ലപ്പൂ കാണുന്നുണ്ട്. ഉടനെ തന്നെ അതാരാണെന്ന് പോയി നോക്കുന്നുണ്ട്. ഹരി നിത്യയുടെ മുഖം കാണുന്നില്ല, പക്ഷെ സുധിയുടെ കൂടെ ബൈക്കിൽ ചേർന്നിരുന്നു പോകുന്നത് മാത്രം കാണുന്നു. ഹരി ഒരുപാട് വിഷമത്തോടെ മുല്ലപ്പൂ കയ്യിലെടുത്തിട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അമ്മാവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. ഹരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തേടുന്ന പെൺകുട്ടിയാണ് ഇപ്പൊ പോയത്, ആ പത്രക്കാരിയാണെന്നൊക്കെ പറയുന്നു. അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്ന് അന്വേഷിക്കാമെന്നൊക്കെ. ഹരി അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല, കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച ചെറുപ്പക്കാരനായിരിക്കും, അവർ ചേർന്നിരുന്ന് ഒരുമിച്ചാണ് പോയതെന്നൊക്കെ പറയുന്നു. എന്തായാലും അമ്മാവൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകണ്ട, കൂടുതൽ അന്വേഷിച്ചാൽ എനിക്ക് കൂടുതൽ വിഷമമാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഹരി റൂമിലേക്ക് വന്നിട്ട് പഴയ മുല്ലപ്പൂവും പുതിയ മുല്ലപ്പൂവും എടുത്തു നോക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.